അതല്ലെങ്കിൽ പുറത്ത് കാണുന്നിട്ട് ഓൻ അങ്ങോട്ട് ഡൈവ് ചെയ്ത് സേവ് ചെയ്ത് കാന്തെ അയ്യോ കാന്തെ ഇറങ്ങി ഇനി ചെങ്ങായി നിർത്തൂല ഓൻ്റെ ഓട്ടം കളി കഴിഞ്ഞാലോ കളി കഴിഞ്ഞ ഓൻ വീട്ടിലേക്ക് ഓൻ ഓടിപ്പോവും സഹായ് യോ വാട്സ് അപ്പ് ഇറ്റ്സ് യുവർ ബോയ് AMD ഹോ സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ PSG-നെ പ്രീമിയർ ലീഗ് കൊണ്ടുവന്നിട്ട് അവർക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ കഴിയുമോ നോക്കി ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയിട്ട് കാണുക കാരണം ഇന്നും ഏകദേശം അതേപോലുള്ള ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് നമ്മൾ ഇന്ന് PSG-ന്റെ മേലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ അവസാന സ്ഥാനക്കാരായിട്ടുള്ള നോവി സിറ്റിയെ തട്ടിയിട്ട് അവിടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിലൂടെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ UEFA കോൺഫറൻസ് ലീഗിലാണ് പങ്കെടുക്കുന്നത് ഓക്കെ കോൺഫറൻസ് ലീഗിൽ പ്രീമിയർ ലീഗിൽ തന്നെ ഒരു ക്ലബ് ഉള്ളതുകൊണ്ട് നമുക്ക് വെറുതെ പോയി ചേരാൻ പറ്റൂല പിന്നീട് ഞാൻ നോക്കിയത് കോൺഫറൻസ് ലീഗിലുള്ളത് ടോട്ടനം ഹോട്ട്സ്പർ ആണ് ഓരും നമ്മളും സെയിം തന്നെയാണ് രണ്ടും ബോട്ടിൽ ജൂബ് ക്ലബ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ടോട്ടനത്തിന്റെ പകരം KBFS-നെ കോൺഫറൻസ് ലീഗിലിടാം നൈസ് അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിനുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും സെറ്റായി നമ്മൾ പ്രീമിയർ ലീഗിലെത്തി അതേപോലെ UEFA കോൺഫറൻസ് ലീഗിലും നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിലെ ഇൻവിൻസിബിൾ ആയിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുക UEFA കോൺഫറൻസ് ലീഗ് വിൻ ചെയ്യുക അത്ര ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഓഫ് കോഴ്സ് ഐ എം ജോക്കിങ് നമ്മളെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറയേണ്ടത് പ്രീമിയർ ലീഗിൽ റെലഗേറ്റ് ആവാതെ അവിടുത്തെ ഒന്ന് പിടിച്ചു നിൽക്കുക അതേപോലെ കോൺഫറൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നെങ്കിലും ഒന്ന് പുറത്തേക്ക് കടക്കുക അതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ലക്ഷ്യം യാ ഇനിയും കുറെ വർത്താനം പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കണില്ല ബട്ട് അതിനു മുമ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സോ യാ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു സീസൺ മൊത്തം സിമ്മയും അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ട് കളിക്കേണ്ട നമ്മളെ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ ഒന്ന് കണ്ടുപൊളി ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഞാൻ ഫോറിൻ പ്ലേയേഴ്സിനെ മാക്സിമം ഈ ഒരു ലൈനപ്പിൽ ഇട്ടിട്ടുണ്ട് ചെഞ്ചു മാത്രമാണ് പുറത്തുള്ളത് ഓക്കെ ബാക്കി എല്ലാവരും നമ്മൾ ലൈനപ്പിൽ കുത്തിക്കൊള്ളിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് പ്രീമിയർ ലീഗാണ് ഫോറിൻ പ്ലേയേഴ്സിന് ഇത്ര ആളെ പറ്റുള്ളൂ എന്നുള്ള റൂളൊന്നുമില്ല പിന്നെ ഞാൻ രാഹുലിൻ്റെ ചാൻസ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഗിൽഷനെ ബെഞ്ചിലിരുത്തിയത് ഓക്കെ ഇനി ഒരു സബായിട്ട് ഇറങ്ങിക്കോളും അപ്പോൾ യാ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഈ ഒരു സീസൺ മൊത്തം സിമ്മയും ഓ നമ്മളെ ഫിക്സ്ചർ അടിപൊളിയാട്ടോ KBFC-ക്ക് ഫസ്റ്റ് ലിവർപൂൾ പിന്നെ സിറ്റി പിന്നെ ലെസ്റ്റർ പിന്നെ ആർസണൽ ഓക്കെ ഞാൻ ഈ ഒരു കാര്യം പറ്റ മറന്നിരുന്നു ഓക്കെ നമ്മൾ കോൺഫറൻസ് ലീഗിൽ ഉണ്ട് കേട്ടോ അതിൽ നമ്മളെ കളി ഫസ്റ്റ് സ്റ്റേറ്റ് റണ്ണേഴ്സിന് ഏറ്റുമാണ് അതിലാദ്യത്തെ കളി എനിക്ക് പ്രീമിയർ ലീഗിനെ കാട്ടിയും ഇതിൽ ചെറിയ പ്രതീക്ഷയുണ്ട് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജൊക്കെ കടക്കാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ പ്രതീക്ഷ കേട്ടോ ഓവറായിട്ട് ISL-ൽ എപ്പോഴും ഉള്ള പോലുള്ള പ്രതീക്ഷ ഒന്നുമില്ല അപ്പോളേ ഞാനൊരു കാര്യം പറയാൻ വിട്ടു പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും മോശം ടീം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ടീം നമ്മളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡിഫെൻസീവായിട്ടാണ് ഈ ഒരു ലീഗ് മൊത്തം കളിക്കുക അതുകൊണ്ട് ഞാൻ കുറച്ച് ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ ടീമിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരില്ല നമുക്ക് പ്രതീക്ഷയെക്കാട്ടും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ റെലഗേറ്റ് ചെയ്യപ്പെടാതെ തന്നാൽ ആ ഒരു ടാക്ടിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല കാരണം എൻ്റെ ടാക്ടിക്സ് കൊണ്ടാണ് തോറ്റത് നിങ്ങൾ ചിലപ്പോൾ പറയും ഓക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരില്ല നമ്മൾ എന്തെങ്കിലും മെച്ചുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി നമ്മൾ സീസൺ മൊത്തം സിമ്മയാണ് അതിന് ശേഷം കാണാം ഹലോ അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് നമ്മളെ ക്ലബ്ബ് എനിക്ക് 3 വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ക്ലബ്ബ് വിട്ടു പോവുകയാണ് ഈ പുല്ലമാർ എന്നെ സാക്ക് ചെയ്തു പ്രീമിയർ ലീഗ് പോലെ എത്തിച്ചു തന്നു പോരോ ഓൽക്ക് ഓൽ എന്നെ സാക്ക് ചെയ്തു ഓൽക്ക് ഇന്നിൽ കോൺഫിഡൻസ് ഇല്ലല്ലോ നൈസ് കോൺട്രാക്ട് ടെർമിനേറ്റഡ് എനിക്ക് 83,000 സാലറി തരാനൊന്നും ഓൽക്ക് പറ്റൂല ഓ ഓക്കെ നമുക്ക് വാറ്റ്ഫോർഡിന്ന് ഓഫർ തന്നിട്ടുണ്ട് പക്ഷേ $5,000 കിട്ടുള്ളൂ നമ്മളെ ബെൻഫോസ്റ്റർ ഉള്ളതുകൊണ്ട് നമ്മളെ സൈക്ലിംഗ് ജി കെ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രം നിങ്ങളെ കോച്ചാവാം ഓക്കെ അല്ലാതെ എനിക്ക് KBFC-ന്റെ റിസൾട്ട് അറിയാനൊന്നുമില്ല യാ പ്രതീക്ഷിതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷയില്ല എന്തായാലും ഒരു പ്രത്യേകിച്ച് കൂടി എത്തൂല നമുക്കറിയാം ഓ പ്രീമിയർ ലീഗ് മൊത്തം കഴിഞ്ഞ 38 മാച്ചും കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ ഒരു ഇന്നതാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് top 10-ൽ ഉണ്ടോ ചെൽസി 1 KBFC ഇല്ല top 10-ൽ ഇല്ല വാറ്റ്ഫോർഡ് 18 ശരി ഇന്റെ ടീം ആക്ച്വലി KBFC-ന്റെ മേലെയാണ് പക്ഷെ രണ്ട് എല്ലാവരും റിലഗേറ്റ് ആയിരുന്നു എന്നാലും 16 പോയിന്റ് ഒക്കെ കിട്ടിയില്ലേ ഏത് മണ്ടന്മാരാണ് ഇബലായിട്ട് തോറ്റത് അപ്പോ KBFC-നായിട്ട് തോറ്റത് 3 കളി ജയിച്ചു 7 ഡ്രോ ഐ മീൻ ഡീസെന്റ് ആണ് ഓക്കെ നമ്മളെ ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഡീസെന്റാ ആ നോ നമുക്ക് KBFC-ന്റെ റിസൾട്ട് കാണാൻ പറ്റൂല
ഞാനിപ്പോ മാറ്റ് ഫുഡിന്റെ മാനേജർ അല്ലേ, ഒരു 6-8 ജയിച്ചു നമുക്ക് നോക്കാൻ പറ്റൂല. അയ്യയ്യാ, നമുക്ക് യുഎഫ കോൺഫറൻസ് ലീഗിന്റെ റിസൾട്ട് കൂടെ നോക്കട്ടോ. അയിലെവിടെയെങ്കിലും ഉണ്ടോന്ന്, സെമി ഫൈനൽസ് ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ അയിൽ തന്നെ കടന്നിടണമാവോ വേറ്. ആ ഓക്കെ, ഒരു പോയിന്റ് യുഎഫ കോൺഫറൻസ് ലീഗില്. വെരി വെരി നൈസ്. നമ്മൾ ആൽവാരോ, ഓ മൈ ഗോഡ് മാൻ, ആൽവാരോ വാസ്കസ് 38 കളിന്ന് 18 ഗോള് 3 അസിസ്റ്റ്. ചെഞ്ചോ 36 കളി, ഇത്ര തോനെ ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണോ ഇവരെന്താ ഇടക്ക് ഇതിൽ ISL തന്നെ കളിക്കാൻ വന്നു ഇത്ര തോനെ ഗോൾ അടിക്കാന്? മാൻ വൈറ്റ് ബ്രോ, ലുക്ക് അറ്റ് ദീസ്. 18, 20, 30, 38, 38, 38, 38, ഏകദേശം എല്ലാവരും കൂടെ 50 മേലൊക്കെ ഗോൾ അടിച്ചാണ്. എന്നിട്ടും പ്രീമിയർ ലീഗിൽ ലാസ്റ്റായി ഫിനിഷ് ചെയ്ത്. ആ ഓ ഓക്കെ, നമ്മള് 50 ഗോൾ അടിച്ച് 105 തിരിച്ചു വാങ്ങിയാണ്, വെറുതെ അല്ല. നമ്മളെ ഡിഫൻസ് അമ്മാര് സ്ട്രോങ് ആ. കാരിരിമ്പിനെക്കാട്ടും സ്ട്രോങ് ആ സെവൻസിന്റെ കമന്ററി അല്ല, സെവൻസിന്റെ അനൗൺസ്മെന്റ് കണ്ടിട്ടില്ലേ, കാരിരിമ്പിനേക്കാൾ ശക്തി. എനിക്കറിയില്ല എന്നാലും നിങ്ങക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. പ്രീമിയർ ലീഗ്, ഓ മൈ ഗോഡ്, ഈ കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാ ഓർമ്മുന്നത്. പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറേഴ്സിൽ ആൽവാരോ വാസ്കസ്, ദാറ്റ് ഈസ് ആക്ച്വലി നൈസ് മാൻ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ക്രിസ്റ്റ്യാനോന്റെ ഒപ്പം, ക്രിസ്റ്റ്യാനോന്റെ ഒപ്പം ആരാ നോക്കി, വാസ്കസ് ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്രൂണോ ക്രിസ്റ്റ്യാനോനെ കാട്ടിയും ഗോൾ അടിച്ചു, ഡിബ്രൂവിന് ക്രിസ്റ്റ്യാനോ കാട്ടിയും ഗോൾ അടിച്ചോ. വാറ്റ് ഗൈസ്, അപ്പോ നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് പ്രീമിയർ ലീഗ് ക്ലബിനായിട്ടുള്ള ഒരു മാച്ച്, അതാണ് നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ്. ബട്ട് അതിനുമ്പായിട്ട് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാൻ പോവാണ്. ബട്ട് ആ ഒരു റീബിൽഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു പ്രീമിയർ ലീഗ് ലെവൽ അല്ലെങ്കിൽ ഒരു യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാക്കി മാറ്റാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലബ്ബാക്കി മാറ്റാൻ പോവാണ്. അങ്ങനെ ഒരു റീബിൽഡ് ഞാൻ നടത്തുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ആ സീരീസിന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൂടെ ഉണ്ട്. ബട്ട് അതൊന്നും ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യില്ല. ബട്ട് നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഐഡിയ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ആ ചെൽസി പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയി, പ്ലെയർ ഓഫ് ദ ഇയർ ആരാ? വാറ്റ്ഫോർഡ് സ്റ്റിൽ ബിലീവ് ഇൻ മാനേജർ. എന്റെയാണ്, ഓൽക്ക് അറിയില്ലല്ലോ ഞാനൊരു ഫ്രോഡാണെന്ന്. അപ്പൊ യാ, കുറെ നേരമായി ഗെയിം പ്ലേ വരണു, നമ്മളിപ്പോ ഗെയിം പ്ലേക്ക് പോവാണ്. അപ്പൊ ഇനി നമ്മളൊരു മാച്ച് കളിക്കാൻ പോവാണ്. ഓക്കെ, മാച്ച് ആരായിട്ട് കളിക്കണ്ടെന്ന് ചോദിച്ചാല്, നമ്മളെ കരിയർ മോഡിൽ പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള, ഇപ്പോ റിയൽ ലൈഫിലും ടോപ്പിലുള്ള ചെൽസിനേറ്റാണ്. ഇതാണ് ഒരു സ്കോഡ്, ഒരു പക്ക ചെറ്റാളാണ്, ഒരു ഫൈവ് ബാക്ക് കളിക്കാണ് തെണ്ടിയാൾ, അല്ലെങ്കിൽ നമ്മളെ ടീമിൽ കളിക്കാനും ഗോൾ അടിക്കാനും ആളില്ല. എന്നിട്ട് അതിന്റെ പുറമേക്ക് ഒരു ഫൈവ് ബാക്ക് കളിക്കാണ്, പിന്നെ ലക്കാക്കുണ്ട്. അപ്പോൾ ഇത് ഫിഫയിലുള്ള ലൈനപ്പാണ്, അല്ലാതെ ഞാൻ കാന്റേനെ സബ് ചെയ്തൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ടിമോ വെർണറിനെ സബ് ചെയ്യൂല, ഞാൻ ഓനെ ലുക്കാക്കുവിന്റെ പകരം സ്ട്രൈക്കർ ആക്കിയിടും, കാരണം ടിമോ ഗോൾ അടിക്കൂല, നിങ്ങൾക്ക് അറിയില്ലേ. യാ, അപ്പോൾ ഇതാണ് ഓലെ ലൈനപ്പ്. ഇനി നമ്മളെ ലൈനപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇൻ ഗെയിം ഈ ഒരു ഫോർമേഷനിലല്ല കളിക്കുക, നമ്മൾ കളി തുടങ്ങിയാൽ ഇതാ ഈ ഒരു ഫോർമേഷനിലേക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്തു എന്ന് വരും, മിക്കവാറും ഇങ്ങനെ കാരണം നമ്മൾ കളിക്കുക. ഈ പ്ലേയേഴ്സിന്റെ പേരൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അത്ര തന്നെ ഉള്ളൂ, അതാണ് നമ്മളെ ലൈനപ്പ്. അപ്പൊ മാച്ച് തുടങ്ങാൻ പോവാണ്. ലെജൻഡറി മാങ്ങാത്തുലും എന്നല്ല, നമ്മള് തൽക്കാലത്തിന് പ്രൊഫഷണലിലാണ് കളിക്കേണ്ടത്. ഓക്കെ, ലെജൻഡറിക്കും മറ്റേക്കോ കിട്ടി കഴിഞ്ഞാല് നമ്മള് പ്രീമിയർ ലീഗിൽ മൊത്തം അടിച്ച ഗോൾ ഒരു കളിക്കാൻ നമ്മൾ തിരിച്ചു വാങ്ങേണ്ടി വരും. അപ്പൊ അതിനൊന്നും എനിക്ക് വയ്യ. ഹൈലൈറ്റ്സ് കാണിക്കുമ്പോഴും ഓല എല്ലാ ഗോളും ഞാൻ കാണിക്കണ്ടേ, അതൊന്നും എനിക്ക് വയ്യ. അപ്പൊ യാ, നമ്മള് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ചെൽസിക്കെതിരെ ഒരു മാച്ച് കളിക്കുകയാണ്. ഇതില് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യന്റെയും എല്ലാരും മാനം കാക്കാൻ, ഇന്ത്യ മാനം കാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 100% കൊടുത്ത് കളിക്കും, നമ്മൾ ജയിക്കും. ഇല്ല, നമ്മളെ മാച്ച് തുടങ്ങി. ഓക്കെ, മാച്ച് തുടങ്ങി. ചെൽസിനെ നമ്മൾ ഇനി കണ്ടമായി ഓടിക്കാൻ പോവാണ്, നമ്മൾ നാളെ PSG-നായിട്ടും ചെയ്ത പോലെ. ഞാൻ എന്താ പറയുക, കാറിന്റെ ഇല്ലാത്ത സമാധാനം എന്ന് പറഞ്ഞാൽ, ചെങ്ങായി കൊയങ്ങൂല, അവന് 4-5 കാറിന്റെ അത്ര സ്റ്റാമിന ഉണ്ട്, പക്ഷെ കാറിന്റെ എഞ്ചിന്റെ പോലെ സ്റ്റാമിന ഉണ്ട്. ചങ്ങായി എന്ത് വന്നാലും തളരൂല. പോട്ടെ പോട്ടെ, ഗുഡ് ബോൾ രാഹുൽ, റൺ രാഹുൽ, രാഹുൽ സ്കോർ. ഇല്ല, എന്തേലും ഒന്ന് ചെയ്യട ചെങ്ങ, പാസ് ഇട്ടു. മൗണ്ട് റീസ് ജെയിംസ്, ഗുഡ് വൺ. ഓന്റെ വൈക്കൊക്കെ തന്നെ പാസ് ഇട്ട് കൊടുക്കല്ലേ. നോ 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 നോ, ലക്കാക്ക ലക്കാക്ക. Oh, what a pass, Luna, come on. No, 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 no. Luna, why? But why, man?
അഞ്ചിന്റെ പൈസക്കില്ലല്ലോ. ഹൈ സൈക്ക് സൈക്ക് ഫൗൾ ഫൗൾ റഫറി ലൂണ ലൂണ കം ഓൺ അയ്യയ്യയ്യാ ലൂണ ഈ ചേങ്ങായത് ഹൊർജീഞ്ഞോ ബാലൻഡോർ വിന്നർ ഹൊർജീഞ്ഞോ ഇതാരാ സഹല സഹൽ സഹൽ അതെങ്ങനെ ഗോളായത് ഞാൻ വെറുതെ അടിച്ചതാ കം ഓൺ സഹൽ ചെങ്ങായ ഐ എസ് എല്ലിന് വേണ്ടിട്ട് ഷൂട്ടിംഗ് പ്രാക്ടീസ് നടത്തിയത് മെൻഡി വാട്ട് ആർ യു ഡൂയിങ് മെൻഡി മണ്ടനായി ഏതാ ഷോട്ട് അതും ചെങ്ങായന്റെ വീക്ക് മെൻഡി വായുവിനെ വായുവിനെ അടിച്ചു വിടുക തോന്നുന്നുണ്ട് പന്തിന്റെ അടുത്തൊന്നല്ല ഓന് മറ്റേ ഇതാക്കി എന്താ എനിക്ക് ഗോൾ കീപ്പർമാർ എന്താ പറയാന്നറിയില്ല അയ്യാ സഹൽ ഗോൾ അടിച്ചു വെച്ചിട്ട് എനിക്ക് തോന്നിയ മാതിരി കളിക്കല്ലേ അതിൽ ഓടിക്കോ അതിൽ ഓടിക്കോ ഓടെ ഓടെ വാ 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 അൽവാരോ അയ്യോ ആട് നോക്ക് ഇഷ്ടാ ആ കീപ്പറും കൂടെ അല്ലേനു ലക്കാക്ക വിടറ അവനെ വാ 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 പെരീര നീച്ചേ നീക്കട മണ്ട വാട്ട് കോർണറോ ഓക്കെ Messi, 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 immense Messi, ancora 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 Messi, നിങ്ങൾ ഫൈവ് ബാക്ക് ഒന്നും കളിച്ചിട്ട് കാര്യമില്ലടാ അല്ല കാര്യമുണ്ട് ആ ഗുഡ് വൺ ഗുഡ് വൺ സഹൽ വാ 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 ലൂണ ലൂണ വാസ്കസ് ഗോൾ അടിച്ച് ലൂണ പോലും കളി ഷേ ഞാൻ മിക്ക ഷേ വേൾഡ് ക്ലാസ്സിലെങ്കിലും എടുത്താൽ മതി ഇത് എനിക്ക് ഭയങ്കര ഈസി ചെൽസി ഇല്ല കേട്ടോ ചെൽസി ടീമില്ല ചെൽസി പോരാ മഞ്ഞപ്പട ഇളകി മറിയണോ ഏതാ ലൂണൻ്റെ മോനെ ആ വാസ്കസിന്റെ പൊസിഷനിങ് കണ്ടോ അവിടെ കിട്ടി അടിച്ചണം മിന്നിട്ട് അപ്പേ ചെൽസി അഞ്ചിന്റെ പൈസക്കില്ല എന്റെ അമ്മ ഈ ജീക്സൺ ആരാടാ കാന്റേന്റെ പകരം ജീക്സൺ കളിക്കണുണ്ടോ ആ ഗുഡ് പാസ് ലെസ്കോവിച്ച് ഫൗൾ സെൻഡ് ഹിം ഓഫ് റഫറി അത് ലെസ്കോവിച്ചിന്റെ ഐഡിയ ആ മിസ് പാസ് അതിപ്പോ കണ്ടില്ലേ അതുകൊണ്ട് ഹാവേർട്സിന് മഞ്ഞക്കാട് കിട്ടി ഫുള്ള് പ്ലാനിങ് ആ ഓ വാസ്കസ് വാസ്കസ് മണ്ടി ഷേ മെന്റി പെരീര ഗുഡ് ഷോട്ട് അല്ല കാന്തേ അയ്യോ കാന്തേ ഇറങ്ങി ഇനി ചെങ്ങായ നിർത്തൂല ഓന്റെ ഓട്ടം കളി കഴിഞ്ഞാലോ കളി കഴിഞ്ഞ ഓന് വീട്ടിലേക്ക് ഓൻ ഓടിപ്പോവും ഷേ സഹലിന്റെ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ചെങ്ങായി പിന്നെ അടങ്ങി നിൽക്കണില്ല അതല്ലെങ്കിലേ പുറത്ത് കാണുന്നിട്ട് ഓൻ അങ്ങോട്ട് ഡൈവ് ചെയ്ത് സേവ് ചെയ്ത് ക്യാപ്റ്റൻ അമേരിക്ക ഇറങ്ങിയാണ് ഇനി ഓല് നല്ലോണം ഷൂട്ട് ചെയ്യും നമ്മളെ മൂന്ന് അറ്റാക്കേഴ്സും ഗോൾ അടിച്ചു അയ്യ ഞാൻ സെലിബ്രേഷൻ ഒക്കെ ഇടാൻ മറന്നിട്ടോ പക്ഷേ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഗോളൊക്കെ കണ്ടോ ഇതൊക്കെ ഈസി ഭയങ്കര ഈസി ആയിട്ടുള്ള മാതിരി എനിക്ക് തോന്നണം എന്താ അത് പ്രൊഫഷണൽ ആയിട്ട് തോന്നുന്നുണ്ട് അയ്യോ അയ്യോ ലൂണനെ കയറ്റിയാണ്ട് ചെഞ്ചോൻ ഇറക്കട്ടെ കാബ്രനെ ഇറങ്ങിയിട്ട് ഓനക്കൊരു മഞ്ഞക്കാട് കൂടെ വാങ്ങി കൊടുത്താൽ നല്ല രസം ഉണ്ടാവില്ലേ ഓൻ എല്ലോ മേനാവൂല അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ അതാണ് നമ്മളെ ലക്ഷ്യം കാബ്രക്ക് മഞ്ഞക്കാട് വാങ്ങി കൊടുക്കുക പെനാൾട്ടി പെൻറഫ് പെൻറഫ് പെനാൾട്ടി പെനാൾട്ടി പെനാൾ നോ വാറ്റ് എന്നാ രാഹുലേ സ്കോർ ആ ഗുഡ് വൺ 4-0 ല കാക്കാ ഫൗള കീപ്പർ കീപ്പർ പിടിക്കേ ഗുഡ് വൺ കാബ്ര കാബ്ര പോട്ടെ കിങ് കാബ്ര കിങ് കോബ്ര ഓടിക്കോ എന്നാ ഫൗളച്ച് പോന ഓ എൻ്റെ കത്ത് വന്നിരുത് എവിടെ കാബ്ര ഓടി വാ എവിടെ അയ്യോ സി എച്ച് ഇജ് ഇപ്പോഴും ഉണ്ട് ചെൽസിയിൽ കിങ് കോബ്ര പോട്ടെ രാഹുൽ അത് ഓടണം കൊടുത്തോ പാസ് പാസ് ഓ വാട്ട് എ പാസ് മാൻ കെ ഡി ബി ഹു
ക്വിന്തൻ റൂഡിഗർ കബ്രാ, വാട്ട് എ ഷോട്ട്! 5-0. നമ്മളെ പ്ലേയേഴ്സിന് ഫൗൾ വെക്കാൻ വരെ അറിയില്ല, കാരണം ഒരു ഫുള്ള് പെർഫെക്റ്റാ, എല്ലാ ടാക്കിളും കറക്റ്റാ. എന്നാ ഫൗളൊക്കെ ഫൗൾ വെച്ചാൽ നല്ല ചാൻസ്. അയ്യാ, ഓ നോ നോ നോ, വെക്കടാ അവനെ. അയ്യാ, എവിടേക്കും പോകണ്ടേ? ഹലോ, സ്കോർ ബോർഡ് നോക്കണം മണ്ട, സ്കോർ ബോർഡ് നോക്കാൻ പോവാന്. ത്രീ വൺ. കാൻ്റെ കൊയങ്ങിയോ പാവടാ, നമ്മളെ പ്ലേ, നമ്മളെ പൊസിഷൻ പ്ലേ, നമ്മളെ ടിക്കിടാക്ക്, ടിക്കിടാക്കിൻ്റെ വെയ്ത്താൽ ഓടി കാൻ്റെ കൊയങ്ങി. വാസ്കസ് ഒരു ഗോള്, നൈസ്. എൻ്റെ മോനെ, സഹൽ മാൻ ഓഫ് ദി മാച്ച് അല്ലെങ്കിൽ ഇവിടെ അടി കേട്ടോ. ഏതാ ഗോള്? സഹലല്ല മാൻ ഓഫ് ദി മാച്ച്. കുറെ ടാഗ്. നോ നോ നോ, ഓ ഓക്കെ. വാസ്കസിന് രണ്ട് അസിസ്റ്റും ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ സഹൽ ഡീസെൻ്റ് ചെയ്യുന്നുണ്ടോ? കമോന്നെ. യാ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഞാൻ അടുത്ത മാച്ച് ഇനി വേൾഡ് ക്ലാസ് കളിക്കാൻ നോക്കുക, കാരണം ഞാൻ വിചാരിച്ചതിനായിട്ട് നല്ല ഫിഫ പ്ലെയർ ആയിക്കണ്. അപ്പോൾ യാ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ സബ്സ്ക്രൈബ്, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പീസ്.